മൂന്നാർ മേഖലകളെ വിറപ്പിക്കുന്ന അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ചു പുലർച്ചെ നാലേ മുക്കാലോടെ ദൗത്യസംഘം കാടുകയറി വോക്ട്രിലും മറ്റൊരുക്കങ്ങളും ചിന്നക്കനാലിൽ ദൗത്യ സംഘം പൂർത്തിയാക്കി പ്രദേശത്ത് വെള്ളിയാഴ്ച പുലർച്ചെ നാലര മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് പുലർച്ചെ നാലിന് ദൗത്യം ആരംഭിച്ച് എട്ടോടെ പൂർത്തിയാക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു ഇതിനായി ചിന്നക്കനാൽ പഞ്ചായത്ത് പൂർണമായും ശാന്തൻപാറ പഞ്ചായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലും ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇന്ന് ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസവും ശ്രമം തുടരുമെന്ന് കോട്ടയം ഡി എൻ രാജേഷ് പറഞ്ഞു അരിക്കൊമ്പനെ എവിടെ കൊണ്ടുപോകും എന്ന കാര്യം വനവകുപ്പ് പുറത്തുവിടുന്നില്ല പെരിയാർ ടൈഗർ റിസർവും അഗസ്ത്യാർകൂടം വനമേഖലയും പരിഗണിക്കുന്നതായാണ് സൂചന അരുൺ സഖറയയുടെ നേതൃത്വത്തിൽ നൂറ്റമ്പതോളം പേരാണ് കാടുകയറിയത് അതേസമയം തന്നെ മാസങ്ങളോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് അപകടകാരിയായ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടുപോകാനുള്ള അന്തിമ നടപടികളിലേക്ക് കടങ്ങുന്നത് മയക്കുവടി വിദഗ്ദ്ധൻ ഡോക്ടർ അരുൺ സഖറയയുടെ നേതൃത്വത്തിലാണ് വെറ്റിനറി സർജന്മാർ വനം വകുപ്പ് ജീവനക്കാർ കുങ്കിയാനങ്ങളുടെ പാപ്പാൻമാർ എന്നിവർ ഉൾപ്പെടെ നൂറ്റി അൻപത് പേർ ഇന്ന് ദൗത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് കോട്ടയം സർക്കിൾ സി സി എഫ് ആർ എസ് അരുണിന്റെ നേതൃത്വത്തിൽ ചിന്നക്കനാലിൽ വനം പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാ സേന ആരോഗ്യ വകുപ്പ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച വിശദമായ യോഗം ചേർന്നു സംഘാംഗങ്ങളെ ഉൾപ്പെടുത്തി മോക്ട്രിലും സംഘടിപ്പിച്ചു മുന്നൂറ്റി ഒന്ന് കോളനിക്ക് സമീപമുള്ള വനപ്രദേശത്താണ് ഇന്നലെ അരിക്കൊമ്പനെ കണ്ടത് സാധാരണ പിടിയാനക്കൂട്ടത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന അരിക്കൊമ്പൻ ഇന്നലെ ഒറ്റയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടത് ചിന്ന കനാലിൽ പിടിയിലായാൽ അരിക്കൊമ്പന്റെ കഴുത്തിൽ സാറ്റലൈറ്റ് റേഡിയോ കോളർ ധരിപ്പിക്കും ആനയുടെ നീക്കങ്ങൾ അറിയാനുള്ള സംവിധാനമാണ് റേഡിയോ കോളർ രാജ്യാന്തര സംഘടനയായ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള റേഡിയോ കോളർ അസമിലെ വനം വകുപ്പിൽ നിന്നാണ് കേരള വനം വകുപ്പ് വാങ്ങിയത് നീളമുള്ള ബെൽറ്റ് പോലെയുള്ള റേഡിയോ കോളറിന് അഞ്ചു ലക്ഷം രൂപയാണ് വില പത്തു വർഷത്തോളം ചാർജ് നൽകുന്ന ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതേസമയം അരിക്കൊമ്പനെ ഇന്ന് പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ നാളെയും ഇത്തരത്തിൽ ദൗത്യം പൂർത്തിയാക്കാൻ ശ്രമം തുടരുമെന്ന് ദൗത്യ സംഘം അറിയിച്ചിട്ടുണ്ട് നൂറ്റി അൻപതോളം പേരാണ് ദൗത്യ സംഘത്തിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല പ്രദേശത്തെ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്